ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മള് നിങ്ങളും ഞാനൊക്കെ ചെറുപ്പകാലത്ത് കളിച്ച ഗെയിമിനെ കുറിച്ചാണ് വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് റിംഗ റിംഗ റോസസ് എന്ന് പറഞ്ഞ കളിനെ കുറിച്ച് ഓർമ്മയുണ്ടോ? എല്ലാരും ചിരിച്ചുകൊണ്ട് റൗണ്ടിൽ കൈയൊക്കെ കോർത്ത് റിംഗ റിംഗ റോസസ് എന്ന് പറഞ്ഞ് ഇരിക്കും. എങ്കിൽ ഇതിന്റെ പുറകുള്ള സത്യം എന്താണെന്നറിയോ? എല്ലാരും ഈ ഒരു പാട്ട് തെറ്റായിട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ഈ ഒരു പാട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം എന്താണെന്ന് അറിയാതെ. എങ്കിൽ ഇതിന്റെ ഒറിജിനൽ വെർഷൻ എന്താണെന്നറിയോ? റിംഗ റിംഗ റോസസ് വി പോക്കറ്റ് ഫുൾ ഓഫ് പോസിസ് ആഷസ് ആഷസ് വി ഓൾ ഫോൾ ഡൗൺ. ഇതിൽ വരുന്നത് ആരോ ഒരാളുടെ പേരല്ല, 1665 ലണ്ടൻ ഗ്രേറ്റ് പ്ലാഗിൽ കുടുങ്ങിയവരുടെ എല്ലാവരുടെയും മുഖം റോസ് കളറിലാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സിംപ്റ്റംസിന്റെ സിംബലിനെയാണ് റോസിസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ പ്ലാഗ് കാരണം മരണപ്പെട്ടു പോകുന്ന എല്ലാ ആളുകളെയും ഒരു കുഴിയില് പോക്കറ്റിനെ പോലെ എല്ലാരെയും വാരി വലിച്ചു കൊണ്ടുപോയി അതിലേക്ക് ഇട്ട് അവരെയൊക്കെ കുഴിച്ചു മൂടിക്കളയും, അല്ലെങ്കിൽ കത്തിച്ചു കളയും. അതുകൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ ലൈനില് ആഷസ് ആഷസ് എന്നുള്ളത്. അവസാനമായിട്ടുള്ള ഫാൾഡം എന്ന് പറയുന്ന ഒരു വാക്ക് ഡെത്തിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതിന് കാരണം ആ ഒരു കാലഘട്ടത്തിൽ ലണ്ടന്റെ പോപ്പുലേഷൻ ഏകദേശം 15% ഡൗൺ ആയിട്ടുണ്ട്. ഈ ഒരു സംഭവം ഇതോടുകൂടി സ്റ്റോപ്പ് ആവുന്നില്ല. നമ്മൾ ചെറുപ്പകാലത്ത് രാവിലെ എണീറ്റപ്പം മുതല് വൈകുന്നേരം ഇരുടാവുന്നത് വരെ ഏതെങ്കിലും രീതിയിലുള്ള ഗെയിംസ് കളിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുക. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഗെയിം നമ്മൾ എല്ലാവരും തന്നെ അധികം കളിച്ചിട്ടുണ്ടാവും. എങ്കിൽ ഈ ഒരു ഗെയിം കാരണം ഒരുപാട് ആളുകളെ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഗെയിംസ് എല്ലാം തന്നെ നിങ്ങൾക്കൊരു ഷോക്കിംഗ് ഉണ്ടാക്കുന്ന ഗെയിംസ് ആയിരിക്കും. സോ വെൽക്കം ടു ക്രിഷ് ഇൻഫോ. ആദ്യം തന്നെ കാണാൻ പോകുന്നത് റിംഗ് ഗെയിംസ്. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ട് ബട്ടൺ ഉണ്ടാവും, രണ്ട് റോഡ് ഉണ്ടാവും. ഇതിലിടാന് 8 or 12 റിംഗ്സ് ഉണ്ടാവും. ഇതാണ് വാട്ടർ ഹൂപ്പ് റിംഗ് ഗെയിം. ഇത് ആരാണ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതിന്റെ പുറകിലുള്ള സ്റ്റോറി എന്താണെന്ന് പോലും നമുക്കറിയില്ല. 200-400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ സയൻസ് ടെക്നോളജി ഡെവലപ്പ് ആകാത്ത ആ ഒരു സമയത്ത് ഒരുപാട് സയന്റിസ്റ്റിനെ തീയിലിട്ട് ചുട്ടുകൊന്നിട്ടുണ്ട്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ സയൻസ് അന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് പുതിയ ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ പുതിയതായിട്ട് വരുന്ന സയന്റിസ്റ്റിനെയൊക്കെ ഡീമോൺസ്റ്റർ, പ്രേതം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തീയിലിട്ട് കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇന്ന് ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ റിംഗ് റോഡിലിടുന്ന എല്ലാ കുട്ടികളും ഇന്നും പേടിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നിട്ടുണ്ടാവുക. പിങ്കി പ്രോമിസ്, നമ്മൾ എല്ലാവരും തന്നെ ചെറുപ്പകാലത്ത് ഭയങ്കരമായിട്ട് വികൃതി കളിച്ചിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് പിങ്കി പ്രോമിസ്, ഇനി ഞങ്ങൾ വഴക്ക് കൂടില്ല, അല്ലെങ്കിൽ ഞാൻ ആരോട് ദേഷ്യപ്പെടില്ല എന്ന് നമ്മൾ പിങ്കി പ്രോമിസ് ചെയ്തിട്ടുണ്ടാവും. എങ്കിൽ ഈ പിങ്കി പ്രോമിസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം 16th century തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടേ ഉണ്ടാവൂ എന്നുള്ള ഒരു സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ പിങ്കി പ്രോമിസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഈ ഒരു പ്രോമിസ് തെറ്റിക്കുന്നവരുടെ വിരൽ വരെ പൊട്ടിച്ച് കളയും എന്നുള്ളതിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ് ഈ ഒരു പിങ്കി പ്രോമിസ്. ഹൈഡൻസി കളിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇങ്കി പിങ്കി പങ്കി എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് പല ആളുകളും പല രീതിയിൽ പറഞ്ഞ് ആരാണോ തോൽക്കുന്നത് അയാൾ 1, 2, 3, 10 ഉണ്ടാവണം, അല്ലെങ്കിൽ 100 വരെ ഉണ്ടാവണം. ആ സമയത്ത് മറ്റുള്ളവരൊക്കെ പോയി അവിടെയും ഇവിടെയും ഒളിക്കും. അതിനുശേഷം ഈ എണ്ണുന്ന ആള് ഇവരെ തിരഞ്ഞുകൂടുന്ന സമയത്ത് മറ്റേ ആള് വന്ന് സാറ്റ് എന്ന് അടിച്ചു കഴിയുമ്പോൾ അവിടെ ആ കളി പൂർണ്ണമാകുന്നു. ഇങ്ങനെയാണ് ആ കളി കളിച്ചിരുന്നത്. എങ്കിൽ 2018 ഈ ഒരു ഗെയിം കാരണം പിലാനെങ്കിൽ 2 മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിൽ ഒരു കുട്ടിയുടെ വയസ്സ് 6, ഒരു കുട്ടിയുടെ വയസ്സ് 4. ഇവർ കളിക്കുന്ന സമയത്ത് ഒളിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ഇരുമ്പിന്റെ ബോക്സ് ആണ് തിരഞ്ഞെടുത്തിരുന്നത്. ഇതിന്റെ അകത്തേക്ക് കയറി ലോക്ക് ഇട്ട കുട്ടികൾക്ക് പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ശ്വാസം കിട്ടാതെ അതിന്റെ ഉള്ളിൽ തന്നെ 2 മരിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഐക്യ മാളില് 2019 ഒരു ടീം, അതായത് ഒരു ക്രൂ മെമ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മാളിൽ വെച്ച് 1000 ആളുകളെ ഉപയോഗിച്ച് ഹൈഡൻസി കളിക്കാമെന്ന് അവരൊരു പ്ലാനും ഇടുന്നു.
എങ്കിൽ ഈ ഒരു സംഭവം ഐക്യന്റെ ചെവിയിലെത്തിയ ഉടനെ അവർ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. പോലീസ് വന്ന് ഈ ഒരു കളി ആ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന് കാരണം ഇതിൽ മൊത്തം 1000 ആളുകളുണ്ട്. ഇതിൽ ആരൊക്കെയാണ് ഒളിക്കുന്നത്, ആരൊക്കെയാണ് എവിടേക്കാണുള്ളതെന്ന് ആരെക്കൊണ്ടും പറയാൻ കഴിയില്ല. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരവാദിത്വം ഐക്യക്ക് ഏറ്റെടുക്കാനും പറ്റൂല. അതുകൊണ്ട് തന്നെയാണ് അവർ പോലീസിന് ഇൻഫോം ചെയ്ത് ഈ ഒരു സംഭവം ക്യാൻസൽ ചെയ്യിച്ചത്. ചെസ് ഈ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാല് ഈ ഒരു ചെസ്സിന്റെ ഗ്രാൻഡ് മാസ്റ്ററായ വിശ്വനാഥ് ആനന്ദ് വരെ വേർത്ത് കുളിച്ചു പോകും. കാരണം അദ്ദേഹം കണ്ട ചെസ് ബോർഡ് ഇതാണ് എങ്കിൽ ആ കാലഘട്ടത്ത് കളിച്ചിരുന്ന ചെസ് ഇങ്ങനെയുള്ള ഒരു ചെസ്സാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ചെസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ചെസ്സില് പ്ലാസ്റ്റിക്കോ മരത്തിന്റെ ഒന്നും വെച്ച് കളിക്കാറില്ല, അതിനു പകരം ജീവനുള്ള മനുഷ്യനെ വെച്ചാണ് കളിക്കാറ് തന്നെ. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ കാലഘട്ടത്ത് ചെസ് ബോർഡിൽ നമ്മൾ ഇപ്പം കളിക്കുന്നത് പോലെ കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും എടുത്തു വെക്കലൊന്നും അവിടെ നടപടിയിലേക്ക് എത്തിക്കാൻ കഴിയൂല. വെട്ടിക്കഴിഞ്ഞ ഒരൊറ്റ വെട്ടാണ്, പിന്നെ ആ ഒരു ജീവൻ തിരിച്ചു വരൂല. ആ ഒരു കാലഘട്ടത്ത് രാജാക്കന്മാര് ഒരു രാജ്യം തന്റെ കയ്യിലേക്ക് പിടിക്കാൻ വേണ്ടിയും ആ രാജ്യത്തുള്ള സ്ത്രീനെ തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു ചെസ് കളിച്ചിരുന്നത്. ഇത് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1455 വെനീസില് 2 രാജാക്കന്മാര് ഒറ്റ റാണിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. റാണിക്കും ഭയങ്കര കൺഫ്യൂഷൻ, കാരണം ഇതിൽ ആരെയാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത റാണി ഉടനെ തന്നെ ഹ്യൂമൻ ചെസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഗെയിം ഏകദേശം 3 ദിവസങ്ങളോളം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു തമാശയായിട്ട് എടുക്കാൻ കഴിയൂല. ആ കാലഘട്ടത്ത് ഈ കഥ ലൈല മജ്നു, റോമിയോ ജൂലിയറ്റ് പോലെയുള്ള ഭയങ്കര ഹിറ്റായ ഒരു സ്റ്റോറിയുമായിരുന്നു. ഇതിലുപരി നമ്മുടെ നാട്ടിൽ നമ്മൾ കളിക്കുന്ന കൊച്ചു കൊച്ച് ചെറിയ ചെറിയ കളികൾ, നമ്മളെ നാട്ടിൻ പുറത്ത് കളിക്കുന്ന കളികൾ ഒരുപാടുണ്ട്. അതിന്റെ പേരൊക്കെ പറയാൻ പോയാൽ തന്നെ ഒരുപാടുണ്ടാവും. എന്തിനാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തരുന്നു. ഇതുപോലെയുള്ള ഗെയിമിന്റെ പുറകിലുണ്ട് ഒരുപാട് ത്രില്ല്. മറക്കാതെ അടിച്ചുപൊളി സബ്സ്ക്രൈബ് ഉണ്ട്, തൊട്ടടുത്തുള്ള ബെല്ല്. പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ബൈ.